പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാണ്. 1 പത്രോസ് 2:9. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഈ പൗരോഹിത്യത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ ഓരോ വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10 നാം ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. പൗരോഹിത്യം വിശുദ്ധമായ ദൈവവിളിയായിരിക്കുന്നത് പോലെ കുടുംബജീവിതം വിശുദ്ധമായ ഒരു ജീവിതാന്തസ്സാണ്. മാതൃത്വവും പിതൃത്വവും വിശുദ്ധമായ ദൈവനിയോഗങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഇവ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ അനേകം പേരെ വിശുദ്ധീകരിക്കുവാൻ ഇടയാകും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസും പൗലോസും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി പ്രസംഗിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചാണ്. ഈ പ്രസംഗത്തിലൂടെ അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതാന്തസ് ഏത് തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിലൂടെ അനേകം ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി നാം പരിശ്രമിക്കണമെന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. പോളണ്ടിലെ തടവറയിൽ രക്തസാക്ഷിയായ മാക്സിമിലിയൻ കോൾബെ ഫ്രാൻസിസ് ഗയോണിഷിക് എന്ന് പറയുന്ന തടവുകാരന് വേണ്ടി സ്വയം കുറ്റമേൽക്കുകയാണ്. കാൾ ഫിറ്റ്സ് എന്ന് പറയുന്ന പട്ടാള ഉദ്യോഗസ്ഥൻ തടവുകാരെ എണ്ണി നോക്കിയപ്പോൾ ഒരാളുടെ കുറവുണ്ട്. ആരെങ്കിലും തടവറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് പകരം 10 പേരെ തടവറയിലേക്ക് കൊണ്ടുവന്ന് പട്ടിണിക്കിട്ട് കൊല്ലണം എന്നുള്ളതായിരുന്നു നിയമം. ഫ്രാൻസിസ് ഗയോണിഷിക്കിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം നിലവിളിച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും കാണണമെന്നുണ്ട്. അപ്പോൾ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ പോളണ്ടിലെ ഒരു കത്തോലിക്ക പുരോഹിതനാണ്, ഈ മനുഷ്യനു വേണ്ടി ഞാൻ മരിച്ചുകൊള്ളാം. നാം വിശുദ്ധമായ ഈ ജീവിതാന്തസ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതാന്തസ്സിന് അർത്ഥമുണ്ടാകുന്നത്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.